ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ എന്താ നല്ലൊരു ഹോം മെയ്ഡ് അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1/2 കിലോ ചിക്കൻ ഉണ്ടാവും. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഈ കാണുന്നത് പോലെ നമ്മുടെ ചപ്പാത്തി കൂളി വെച്ചിട്ട് അടിച്ചിട്ട് അതൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. എല്ലൊക്കെയുള്ള പീസാണെങ്കിൽ ആ എല്ല് പൊടിഞ്ഞു പോകാൻ പാടില്ല. എന്നാലും ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഓരോ പീസും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അതിനുവെച്ചാൽ നമ്മൾ മസാലയൊക്കെ തേക്കുന്ന സമയത്ത് അതിനകത്ത് നല്ല പോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒത്തിരി വലിയ പീസല്ല, കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ഇവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് തരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത് അൽഫാം ഉണ്ടാക്കുമ്പോൾ. അതിൽ ഫസ്റ്റ് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ലെമൺ ജ്യൂസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നൊരു കാര്യം, ഞാനിപ്പോൾ ഇവിടെ കട്ടത്തൈര് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, കുറച്ചൊരു ലൂസായിട്ടുള്ള തൈരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അല്ല നല്ല കട്ടത്തൈര് കിട്ടുവാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ മസാല നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടിക്കൊടുക്കണം. ഇതുപോലെ ആ വരഞ്ഞ ഭാഗങ്ങളിലും ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ മസാല നല്ല പോലെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ പീസും മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 1/2 മണിക്കൂറോളം നമുക്കിത് മാറ്റി വെക്കണം. നമ്മളിപ്പോൾ ഇത് ഗ്രില്ലിലോ അല്ലെങ്കിൽ അടുപ്പിലോ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ വീട്ടിൽ തന്നെ പാൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ മസാലയും നമുക്ക് എല്ലാ ചിക്കനിലേക്കും നല്ലതുപോലെ ചേർത്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് അടുത്ത മസാലയ്ക്ക് വേണ്ട കൂട്ടം എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിതിലേക്ക് 6 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ഏലക്ക, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മുടെ പച്ചമല്ലി ഉണ്ടല്ലോ, കൊത്തമല്ലി എന്നൊക്കെ പറയും, ആ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിപ്പോൾ എൻ്റെ കയ്യിൽ പച്ചമല്ലി ഇല്ലാത്തത് കാരണം ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കാമെന്നാണ് കരുതുന്നത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാലും ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അല്ല നിങ്ങളുടെ കയ്യിൽ പച്ചമല്ലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്തിട്ടും ചെയ്യാവുന്നതാണ്. ഇതേപോലെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കരിയാതെ വേണം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് പെട്ടെന്ന് നല്ല ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ എന്താ അത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കണം. അതിനായിട്ട് ഞാനൊരു 1/2 പീസ് സവാള, അതുപോലെ 1/2 കഷ്ണം തക്കാളി, 2 പച്ചമുളക്, അതുപോലെ 1 ചെറിയ പീസ് ഇഞ്ചി, 1/6 അല്ലി വെളുത്തുള്ളി. അത് ഞാൻ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അത്രയും എണ്ണ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ആ പൊടിച്ച് വെച്ച മസാലയിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ നമുക്ക് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് വേണം നമുക്ക് ഈ മസാല അരഞ്ഞു കിട്ടാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ മസാല കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനാണ് വേണ്ടത്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായി ഞാൻ നേരത്തെയുള്ള ആ മസാല ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട്, ഇനി ഈ മസാലയും കൂടി നല്ലതുപോലെ ആ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതാ ആ മസാല ചിക്കനിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ആ ഒരു നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാൻ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 5-6 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ ഞാൻ എന്താ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്രില്ലിലൊന്നുമല്ല ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിൽ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചളവിൽ ചേർത്താൽ മതിയാവും. ഇനി നമ്മുടെ ചിക്കൻ്റെ ഓരോ പീസായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതാ എല്ലാ പീസും ഇതുപോലെ വെച്ചിട്ടുണ്ട്. കുറച്ച് പീസ് ബാക്കിയുണ്ട്, അത് നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇത് രണ്ട് ഭാഗവും നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, ചിക്കൻ നല്ലപോലെ വേവത്തുമില്ല. അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇത് ഒരു ഭാഗം നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു സൈഡും കൂടി നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. നേരത്തെ പറഞ്ഞല്ലോ അടിയിലൊന്നും പിടിക്കാതെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തെടുക്കുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ആദ്യം പാനിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ചിക്കൻ പീസെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള പീസ് കൂടി നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂടി കാണിക്കുമ്പോൾ വീഡിയോക്ക് ഒത്തിരി ലെങ്ത് ആവുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളതും കൂടി ഞാൻ അതേ പാനിലേക്ക് തന്നെ ഇട്ടതിന് ശേഷം ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് കനലിട്ട് കൊടുത്തിട്ട് അത് അതിൻ്റെ സെൻറ്ററിലായി വെച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. നല്ല എയർ ടൈറ്റായിട്ട് വേണം നമ്മൾ മൂടി വെച്ച് കൊടുക്കാൻ. അതുപോലെ അതിന് എന്തെങ്കിലും ഹോളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് തുണിയോ പേപ്പറോ വെച്ച് അടച്ചു കൊടുക്കുകയും വേണം. ഇതുപോലെ ആവിയിൽ കിടന്ന് വെന്ത് കഴിയുമ്പോൾ മാത്രമേ അൽഫാമിന് അതിൻ്റെതായ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കതൊന്ന് മാറ്റിക്കൊടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് അൽഫാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി അൽഫാമിൻ്റെ റെസിപ്പിയാണിത്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിപ്പോൾ മയോണൈസാണ് വെച്ചിരിക്കുന്നത്. ആ മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവർ പോയിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.